ഹായ് എവരി വൺ, എല്ലാവർക്കും ഹാപ്പി മൊമെൻറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹോം മെയ്ഡ് ആൽമണ്ട് ന്യൂട്ടിലയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിലും ടെക്സ്ചറിലുമാണ് നമ്മൾ ഈ ആൽമണ്ട് ന്യൂട്ടില ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ബദാം കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഈ ബദാമിന് പകരം പീനട്ട് എടുക്കാം, അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കടല, നമ്മൾ കറി വെക്കുന്ന കടല അതെടുക്കാം. അപ്പോൾ അതെല്ലാം ഈ പ്രോസസ്സിലൂടെ തന്നെയാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ബദാമും പീനട്ടും കൊണ്ട് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ബദാമിനെ കൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോ ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു ചെറുതായിട്ടുള്ള ഒരു ബ്രൗണിഷ് കളർ ഒന്നും ആകുമ്പോൾ ചെറുതായിട്ട് അതൊന്ന് പൊട്ടിത്തുടങ്ങും. അപ്പോൾ ആണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇത് കാണണ്ടേ, ഇതുപോലെ പൊട്ടിത്തുടങ്ങും. അപ്പോൾ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്തിന് തണുക്കാൻ വെക്കാം. ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ആവശ്യമായ പഞ്ചസാര, ഞാനിപ്പോൾ ഒരു കപ്പ് ബദാമിന് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ആൽമണ്ട് അല്ലെങ്കിൽ ബദാം മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ഓയിലി രൂപത്തിൽ, അതിൻ്റെ ഓയിലെല്ലാം നമുക്ക് ഇളകി വരണം. നന്നായി പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കണം. അത് കുറച്ച് കുറച്ചായിട്ട് അടിച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനിയും ഇതിലെ ഓയിലൊക്കെ നല്ല എണ്ണയൊക്കെ ഇളക്കി വരണം. കുറച്ചും കൂടി നമുക്ക് ചെയ്യാം. നന്നായി കുറച്ചും കൂടി പേസ്റ്റ് ലൈപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യണം. നമുക്ക് ഇനി നന്നായി അടിച്ചെടുക്കാം. ഫൈൻ പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഈ ഒരു 20 ml നമുക്കിത് കിട്ടേണ്ടത്. ഇതാണ് ഇതിൻ്റെ ശരിയായ ഒരു അളവ്. ഇനി നമുക്ക് ഈ പഞ്ചസാര കൊക്കോ പൗഡർ മിശ്രിതം നമുക്കിതിലേക്ക് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു
പിഞ്ച് മതി, കൂടാനൊന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം കുടികളൊക്കെ. കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടണം. ഇപ്പം കണ്ടോ ഇങ്ങനെയുള്ളത്, കുറച്ചും കൂടി ലൂസാകണ്ടേ. നമുക്ക് ആ ലൂസായി വരുന്നവരെ ഇങ്ങനെ അടിച്ചെടുക്കണം. ആ ഒരു നമുക്ക് ന്യൂട്രിലേൻ്റെ ഒരു ചെറിയ ടെക്സ്ചർ അത് വരെ നമുക്കിങ്ങനെ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം നല്ല നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. ന്യൂട്രിയ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ന്യൂട്രിയയുടെ അതേ ടെക്സ്റ്ററാണ്. ടേസ്റ്റ് ഉപ്പാര ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ബദാം തന്നെ വേണമെന്നൊന്നുമില്ല. പീനട്ട് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് കടല. അപ്പം എല്ലാവരുടെ വീട്ടിലും കടല എന്തായാലും ഉണ്ടാവും. റേഷൻ കിറ്റിൽ നിന്നും ഒക്കെ വാങ്ങുന്ന മാവേലി സ്റ്റോറിൽ നിന്നും റേഷൻ കിറ്റിൽ നിന്നൊക്കെ കടല എന്തായാലും കിട്ടും. അപ്പോൾ ഈ ബദാം പിന്നീട് ഇതൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നില്ലേ, അതേപോലെ ഈ കടല റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ബാക്കിയൊക്കെ ഇതേ സ്റ്റേജിൽ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പക്ഷെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ പീനട്ടിൻ്റെയും ആൽമണ്ടിൻ്റെയും കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതൽ. പിന്നെ കടല കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഇല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏതെങ്കിലും എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ന്യൂട്രില്ല ഇവിടെ തയ്യാറായി കഴിഞ്ഞു, ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചർ തന്നെയാണ്, ടേസ്റ്റും അപാര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മൂന്ന് രീതിയിലും പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കുന്നത്, കടല കൊണ്ടും നിലക്കടല കൊണ്ടും ബദാം കൊണ്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അതേ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.